സഭകളിലും നടന്നു വരുന്നത് നമ്മുടെ സൺഡേ സ്കൂൾ പിള്ളേർ കളിച്ച് തമാശ പറഞ്ഞൊക്കെ ഇരിക്കും, സഭയിൽ ശ്രദ്ധ ഉണ്ടാവത്തില്ല. എന്നാൽ പുകഴ്ച വാക്ക് പറയേണ്ട കാര്യമില്ല, നമ്മുടെ സഭയിലെ കുഞ്ഞുമക്കളെല്ലാവരും താരതമ്യേന ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ ശ്രദ്ധിച്ച് സഭാരാധനകളിൽ നല്ല സഹകരണം കാണിക്കുന്നവരാണ്. അപ്പോൾ എങ്കിലും സാധാരണയായിട്ട് അവർക്ക് ഒരു അശ്രദ്ധ ഉണ്ടാകുന്നത് വൈപ്പി ഒക്കെ നടക്കുന്ന സമയങ്ങളിലാണ്. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ കരുതി വന്നുകൊണ്ടായിരിക്കണം, ഇന്നും താരതമ്യേന ഏറ്റവും നല്ല രീതിയിലാണ് അവരായിരിക്കുന്നത്. എങ്കിലും ഞാൻ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിന് ആവർത്തന വിരസത ഉണ്ടാകാം, സദയം ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രോഗ്രാമിലേക്ക് കടക്കുന്നു. ഇന്നലെ ഇവിടെ നടന്നൊരു പ്രോഗ്രാമാണെന്ന് ഞാൻ അറിഞ്ഞു. മറ്റൊന്നുമല്ല, ഇപ്പം നമ്മുടെ ഒരു കാലത്ത് നമ്മുടെ കുഞ്ഞു പിള്ളേർക്കൊന്നും മൊബൈൽ മാതാപിതാക്കൾ കൊടുക്കത്തില്ലായിരുന്നു. പിന്നീട് കൊറോണ വന്നു, അതിൻ്റെ ഭാഗമായിട്ട് വീട്ടിലിരുന്ന് പഠിക്കേണ്ട അവസ്ഥ വന്നു ഓൺലൈനായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മൊബൈൽ എല്ലാവരും ഉപയോഗിക്കുന്ന തലത്തിലോട്ടെത്തി. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ എല്ലാം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉപയോഗിക്കുന്ന ചില ഇമേജുകളും ചില ഇമോജികളും വെച്ചുകൊണ്ട് ചിലത് പാട്ടുണ്ട്, ചിലത് ദൈവോചനമുണ്ട്, ചിലത് വ്യക്തിയെ തിരിച്ചറിയുക എന്നുള്ളതുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സായിട്ടുള്ളൊരു പരിപാടിയാണ്. എങ്കിലും ആദ്യം മുൻഗണന നമ്മുടെ സൺഡേ സ്കൂൾ പിള്ളേർക്കാണ്. ഇൻ കേസ് അവർ പറഞ്ഞില്ലെങ്കിൽ മാത്രം മുതിർന്നവർക്ക് പറയാം, പിന്നെ ദയവേത് മുതിർന്നവരാരും പറഞ്ഞു കൊടുക്കരുത്. എല്ലാവർക്കും സിമ്പിളായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള, പിള്ളേരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ മാത്രം ചെയ്തൊരു പ്രോഗ്രാമാണ്. അതിലെ ആദ്യത്തേത് കാണിക്കാം. ആദ്യത്തെ ഉദാഹരണമായിട്ടാണ്. ഓക്കെ, ഞാൻ പറയട്ടെ. എന്തോ പറയണ്ട, ഇതിൽ ഒന്നുകിൽ വചനം പറയുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രിഫറൻസ്. വചനം ആർക്കും പറയാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ പേരിന് സാധ്യതയുള്ളൂ. ഈ കാണപ്പെട്ട പിന്നെ പിക്ചറായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വചനം പറയാമെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉചിതം. ആർക്കെങ്കിലും പറയാമോ? ആർക്കുമില്ല? അല്ല, പിള്ളേർക്ക് ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് പിള്ളേർക്കാണ്. എന്തോ ആർക്കും? മക്കളെ നോക്കല്ലേ, ബൈബിൾ നോക്കല്ലേ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി പേര് പറഞ്ഞു, പേരെല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ആർക്കെങ്കിലും പറയാം. ഓക്കെ, ഇതെല്ലാം ഉചിതമായിട്ടുള്ളത് തന്നെയാണ് വരുന്നതെങ്കിലും ഞാൻ പിന്നെ കരുതിയിരുന്ന വചനം യെസ് അതായിരുന്നു. 2 കൊരിന്ത്യർ 11:3. അടുത്തത്, രണ്ടാമത്തേത്. എന്തോ ശരിയാണ്, സർപ്പം ഹവായ ഉപായത്താൽ ചതിച്ചതുപോലെ. 2 കൊരിന്ത്യർ 11:3, രണ്ടാമത്തെ ചോദ്യം. ഇത് ഏത് വ്യക്തിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി കാണുമോ? മനസ്സിലായി? പിള്ളേർക്ക് മനസ്സിലായോ? ആരാ? അതെ, പത്രോസാണ് ഉത്തരം. മൂന്നാമത്തേത്, മൂന്നാമത്തേത് കണ്ടല്ലോ. ആരിപ്പോൾ പറയില്ല, ദയവേ ഇത് അറിയുന്നതാണെങ്കിൽ ഭൂരിഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അതുകൊണ്ട് ആരും വിളിച്ച് പറയരുത്. എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഇതിനെ ഏറ്റവും പ്രതിപാദിക്കുന്ന വചനം പറയാൻ പറ്റുന്ന ഒരാൾക്ക് കൈയുയർത്താം, പറയാം. ഇത് പാട്ടല്ല, ഇതൊരു വചനമാണ്. പറയാമോ? പെട്ടെന്നാവണേ, സമയം പോകുന്നു. ആർക്കുമില്ല? എന്നാൽ മുതിർന്നവരിലേക്ക് മാറുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. സങ്കീർത്തനം 115:5. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. അതെ, തീർച്ചയായിട്ടും. അടുത്തേത്, ഇതൊരു വചനവുമായിട്ട് ഏറ്റവും സാമ്യമുള്ളൊരു ഇമേജാണ്. യെസ്, ഏകദേശം വന്നിട്ടുണ്ട്. ആ വചനം കൂടെ പറഞ്ഞാൽ മതി. അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? അല്ല, പിള്ളേർ പറഞ്ഞു. എന്തോ
പറയുന്നെങ്കിൽ ആരെങ്കിലും ഒരാൾ കൈ ഉയർത്തി പറയണേ. ആരെങ്കിലും എന്തോ എബ്രായം യെസ് അതിന്റെ വചനം പറയണം. അതെ, മയക്കല്ല അത്, അത് വാളാട്. ഓക്കെ, ആർക്കെങ്കിലും പറയാമോ? ഇല്ലെങ്കിൽ മുതിർന്നവർക്ക് പറയണമെങ്കിൽ പറയാം. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തന്നെയാണ് ദൈവവചനം. തിരുവായത്തുള്ള ഏത് വാളുകളേക്കാൾ. ഓക്കെ, അടുത്തത് ആറാമത്തേത്, ആറാമത്തല്ല അഞ്ചാമത്തേത്. അതെ, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. ഇതിൽ കൺഫ്യൂഷൻ വരാം, പക്ഷേ അത് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ശരിയാണ്. അടുത്തത്, ഇത് ഒരു പാട്ടാണ്. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അടുത്ത ഏഴാമത്തേത്, ഇതൊരു പേരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് നോക്കിയിട്ട് പേര്, യെസ് റൈറ്റ് റൈറ്റ് റൈറ്റ്, അതാണ് ഹഗായി. അടുത്തത്, ഇത് വന്നിട്ട് ഒരു പാട്ടാകുന്നു. പാട്ട് പാടണം, പാട്ട് പറഞ്ഞാൽ പാടത്തില്ല. എല്ലാവരും കൂടെ ഇങ്ങനെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല. ഏതാണ് ഏതാണ്? അതെ, കാക്കുകളെ നോക്കിയിട്ട് പിൻവിതയ്ക്കുന്നില്ല, അതാണ്. ഇത്രയും മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, നമ്മുടെ പിള്ളേരുടെ ശ്രദ്ധ കൂടുതൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതിൽ വിജയിച്ചു, സഹകരിച്ച എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.